എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിജോ രാജകുമാരി. പുതിയ വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം പ്രിയപ്പെട്ട മെഴുവേലി ബാബുജി സാറാണുള്ളത്. മലയാള ജനപ്രിയ നോവൽ രചനാ രംഗത്ത് ശ്രദ്ധേയനായ മെഴുവേലി ബാബുജിയുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. നമസ്കാരം. വളരെയേറെ സന്തോഷമുള്ള ഒരു ദിനമാണ്. കാരണം ഇങ്ങനെ മഞ്ഞ് പെയ്യുകയാണ് ശരിക്കും മൂന്നാറിൻ്റെ മലനിരകളിൽ. അവിടെ വെച്ച് ഞാനേറെ ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരൻ മെഴുവേലി ബാബുജി എന്നുള്ളൊരു നാമം മലയാള സാഹിത്യ ലോകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലം മുതലേ കാണുകയും സാറിൻ്റെ രചനകൾ വായിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഈ മഞ്ഞ് പെയ്യുന്ന തഴുവാരത്ത് വെച്ച് കണ്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട്. എങ്ങനെയാണ് ഇടുക്കിയിലേക്കുള്ള വരവും അതിൻ്റെ സന്തോഷമൊക്കെ എങ്ങനെയാണ് പങ്കിടുന്നത്? വളരെ സന്തോഷമാണ്. എനിക്ക് ഇടുക്കി പണ്ട് മുതലേ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഇടുക്കി പശ്ചാത്തലമാക്കി ഞാൻ ഒരു ഡസനിൽ കൂടുതൽ നോവലുകൾ എഴുതിയിട്ടുണ്ട്. അത് അവയൊക്കെ തന്നെ വളരെ ഹിറ്റാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ നോവലിൻ്റെ പശ്ചാത്തലവും ഇടുക്കി ആകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായി. അത് ആനകളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ആനകളുടെ പശ്ചാത്തലത്തിലൊരു നോവൽ എഴുതാൻ എനിക്ക് തോന്നിയതും ഇവിടേക്ക് എത്തിപ്പെടുവാൻ എനിക്ക് സാധിച്ചതും. എത്ര വർഷങ്ങളായി സാർ ഇപ്പോൾ ഈ എഴുത്തുമായി ബന്ധപ്പെട്ടത്? എഴുത്തുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 40 വർഷം കഴിഞ്ഞു ആണല്ലേ. ഇപ്പം എത്രമാത്രം നോവലുകൾ എഴുതിയിട്ടുണ്ടാവും? 310 ഉണ്ട്. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്നാലും 310 ഉണ്ട്. പലതിൻ്റെയും ടൈറ്റിലുകൾ പോലും എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ഓർമ്മയില്ല അല്ലേ. ഇപ്പം നിലവിലിപ്പം പുതിയ ഒരു നോവലിൻ്റെ ഒരു രചനാ പശ്ചാത്തലം തേടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്ത് ആനയാണ് ശരിക്കും വിഷയം അല്ലേ? അരിക്കൊമ്പനാണ് വിഷയം. അരിക്കൊമ്പനെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ. ഇത്രയും കാലം മറ്റൊരു ജോലി ഉണ്ടായിരുന്നല്ലോ സാറേ? ടീച്ചറായിരുന്നു ഞാൻ. ടീച്ചറാണ്. ഏത് സ്കൂളിലായിരുന്നു? മെഴുവേലി 10-ാമത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ. ഹിന്ദിയാണ്? ഹിന്ദിയായിരുന്നു വിഷയം. 2 വർഷമായി റിട്ടയർ ചെയ്തിട്ട്. റിട്ടയർഡ് ആയിട്ടല്ലേ. ഇപ്പം ഇത്രയും കാലമുള്ള ഒരു എഴുത്ത് ജീവിതവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുമല്ലോ സാറേ? അത് തീർച്ചയായിട്ടും ഉണ്ട്. നല്ലതും ചീത്തയായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചീത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിന് തൃപ്തിപ്പെടാത്ത പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം പല ചില എഡിറ്റർമാർക്ക് അവർ പറയുന്ന അനുസരിച്ച് എഴുതി കൊടുക്കണം. അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ആ സർഗാത്മകതയെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. അവർ പറയുന്ന അനുസരിച്ച് നമ്മൾ കഥ എഴുതിക്കഴിഞ്ഞാലേ ആ നോവൽ പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം അവർ ഏൽക്കത്തുമില്ല. അത് മൊത്തം എഴുത്തുകാരൻ്റെ ഉത്തരവാദിത്വമാണ്. വായനക്കാരനറിയുന്നില്ലല്ലോ ഇത് പിന്നെ എഡിറ്റർ പറഞ്ഞിട്ടാണ് ഇങ്ങനെ മാറ്റിയെന്നുള്ളത്. അപ്പോൾ പിന്നെ അത് നമ്മുടെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ എഴുതാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പല എഡിറ്റർമാരുമായിട്ട് ഞാൻ ഉടക്കുകയും ഒപ്പം തന്നെ ആ നോവലുകൾ പൂർത്തീകരിക്കാതെ പാതി വഴിയിൽ നിർത്തേണ്ടി വന്നിട്ടുള്ള അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഈ മെഴുവേലി ബാബുജി എന്നുള്ളൊരു നാമത്തിൽ മാത്രമാണ് എഴുതിയിട്ടുള്ളതോ പല പേരുകൾ സ്വീകരിച്ചിട്ടുണ്ട്? 6-7 പേര് 8 പേരുകളിലോ എഴുതിയിട്ടുണ്ട്. മെഴുവേലി ബാബുജി, കെ പരശുറാം, മാലതി വാസുക്കുട്ടി, ലതാ ബാബുജി, ടി കെ മാലതി, ചന്ദ്രവൻ ആദിത്യവർമ്മ, പ്രവീൺ വർമ്മ, പ്രമോദ് വർമ്മ, അങ്ങനെ ഇനിയും ഞാൻ പോലും പറയാം ഇപ്പോഴും ഓർക്കാത്ത പേരുകൾ പോലും പേരുകൾ ഉണ്ടല്ലേ. ഇപ്പം ഈ ക്രൈം നോവലിസ്റ്റ് എന്നുള്ളൊരു പേരിലാണ് കൂടുതലും അറിയപ്പെടുന്നത്. ഈ ക്രൈം നോവലുകൾ മാത്രമാണ് എഴുതിയിട്ടുള്ളത്? കുടുംബ പശ്ചാത്തലമുള്ള നോവലുകൾ, കുട്ടികൾക്കുള്ള നോവലുകൾ എല്ലാം എഴുതിയിട്ടുണ്ട്. എല്ലാം എഴുതിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഒരു 10 നോവലുകളോ എഴുതിയിട്ടുണ്ട്. കുടുംബ പശ്ചാത്തലത്തിലുള്ള നോവല് ഒരു 10-15 എണ്ണം എഴുതിയിട്ടുണ്ട്. മാന്ത്രിക നോവൽ എഴുതിയിട്ടുണ്ട്. പിന്നെ കുറ്റാന്വേഷണ നോവലുണ്ട്, ക്രൈം നോവലുണ്ട്. ഇപ്പോൾ ആക്ഷൻ നോവലാണല്ലോ കൂടുതലും എഴുതിക്കൊണ്ടിരിക്കണം അല്ലേ. ടൈപ്പിലെല്ലാം എഴുതിയിട്ടുണ്ട്. ഈ മെഴുവേലി എന്നുള്ളൊരു സ്ഥലം പത്തനംതിട്ട ജില്ലയാണ്. ഗ്രാമീണ മേഖലയാണ്. മെഴുവേലി പഞ്ചായത്തുണ്ട്. 6 മുളയിൽ നിന്ന് 6 കിലോമീറ്റർ, പത്തനംതിട്ടയിൽ നിന്ന് 14 കിലോമീറ്റർ, പന്തളത്ത് നിന്ന് 8 കിലോമീറ്റർ, ചെങ്ങന്നൂരിൽ നിന്ന് 14 കിലോമീറ്റർ. അപ്പോൾ ഈ 4 ടൗണിൻ്റെയും മധ്യഭാഗത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. കോഴഞ്ചേരി 8 കിലോമീറ്റർ. ഈ അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം പൂർണ്ണമായി എഴുത്ത് തന്നെയാണോ? എഴുത്ത് തന്നെയാണ് എന്ന് പറയാനും പറ്റത്തില്ല. കാരണം ഇപ്പം വാരികകൾ നിലച്ചു പോയല്ലോ. അതുകൊണ്ട് ഇപ്പം പുസ്തകങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതലും എഴുതാറുള്ളത്. കൂടുതൽ എഴുതാറ് 4-5 പ്രസാധകർ യോജിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം അടുത്ത വർഷം മേള വരുമ്പോഴത്തേന് കൊടുക്കണം. ഈ 40 വർഷങ്ങൾക്ക് മുമ്പ് എഴുത്ത് തുടങ്ങിയ ഒരു കാലഘട്ടം ഇപ്പോൾ ഓർമ്മയിൽ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ആദ്യം ഞാൻ എഴുതിയത് ഡിറ്റക്റ്റീവ് നോവലായിരുന്നു. അതൊന്നല്ല, ഒരു 4-5 ൽ അധികം ഡിറ്റക്റ്റീവ് നോവലുകൾ എഴുതി. ഇതുകൊണ്ട് പല വാരികകളിൽ കയറി ഇറങ്ങി. അവരതെല്ലാം മോശമാണെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. പിന്നീട് ഞാൻ പേരെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതേ നോവലുകൾ തന്നെ ഇതേ വാരികയും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുമ്പോൾ പേരില്ലാത്ത ആളായതുകൊണ്ട് അവരതിനത് വായിച്ചു പോലും നോക്കിയിട്ടില്ലെന്നുള്ളതാണ്. അല്ലെ, അവർക്ക് തന്നെ വീണ്ടും ഇത് ഞാൻ കൊടുക്കത്തില്ലല്ലോ. പിന്നീട് വന്നപ്പോൾ പേര് കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് ഈ 1 രൂപ പുസ്തകങ്ങൾ ഇറങ്ങുമായിരുന്നു.
ഒരുപാട് പുസ്തകങ്ങൾ വിൽക്കുമായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഒരു രൂപ പുസ്തകങ്ങൾ ഒരു അഞ്ചെട്ട് പത്തെണ്ണം എഴുതി. പിന്നെ വാരികകളിലേക്ക് അപ്പോഴും കയറാൻ പറ്റുന്നില്ല. അതായത് കാരണം കോട്ടയം പുഷ്പനാഥ്, തോമസ് ടി എംപാട്, ബാട്ടൺ ബോസെ, വെളൂർ പി കെ രാമേന്ദ്രനെ ഇങ്ങനെയുള്ളവരെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന നിറഞ്ഞാടുന്ന സമയമാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഈ കൽപ്പത്തിലൂടെ കിളിച്ചു വരുന്ന ഒരു സസ്യത്തിൻ്റെ അവസ്ഥയായിപ്പോയി എനിക്ക്. ഇപ്പോൾ ഇതിലേക്ക് കടന്നു കയറാൻ പറ്റാതെ വന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് കെട്ടിയ കുറുക്കോഴിയാണ് കുട്ടികൾക്കുള്ള നോവൽ എഴുതുക. അങ്ങനെ ആദ്യത്തെ കുട്ടികൾക്കുള്ള നോവല് മംഗളം വാരികയിൽ എഴുതി. പിന്നെ അതിനുശേഷം ചെമ്പകത്തിലെഴുതി, വന്ദനയിലെഴുതി, അങ്ങനെ മൂന്നാലെണ്ണം എഴുതി. എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തോമസ് ടി എംപാട് ജന്നി വാരികയ്ക്ക് വേണ്ടി, ജന്നി ക്രൈം വാരികയ്ക്ക് വേണ്ടി ഒരു കുറ്റാന്വേഷണ നോവൽ അവാർഡ് സംഘടിപ്പിച്ചത്. അപ്പോൾ അതിൽ ഞാനൊരു നോവൽ കൊടുത്തു. പക്ഷേ നോവലിൻ്റെ വിധി വരുന്നതിന് മുമ്പ് തന്നെ ഈ ജന്നി ക്രൈം തോമസ് ടി എംപാട് സാർ നിർത്തി. നിർത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഈ നോവൽ പോയി തിരികെ വാങ്ങിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ അവരത് വായിച്ചിട്ടുണ്ട്, 10-ൽ 5 മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പാസ് മാർക്കാണെന്നുള്ളത് എനിക്ക് ഉറപ്പായി. ആ നോവൽ നേരെ കൊണ്ട് ഞാൻ ചെമ്പകം വീക്കിലിക്ക് കൊടുത്തു. ചെമ്പകം വീക്കിലിക്ക് ഈ ആഴ്ച കൊടുത്തെങ്കിൽ അന്ന് രാജു തിരുത്തി ആണ് എഡിറ്റർ. അടുത്ത ആഴ്ചയിൽ ആ നോവൽ അങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കുട്ടികൾക്കുള്ളൊരു നോവൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് അത് നിർത്തിക്കൊണ്ട് എൻ്റെ റെസ്ട്രീറ്റ് എന്ന് പറയുന്ന ആ നോവൽ അവിടെ തുടങ്ങുകയായിരുന്നു. അങ്ങനെ റെസ്ട്രീറ്റ് വന്ന് റെസ്ട്രീറ്റ് കഴിഞ്ഞപ്പോൾ റെഡ് വാറണ്ട് വന്ന്, റെഡ് വാറണ്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൃശ്ശൂർ എക്സ്പ്രസ്സിൽ എൻ്റെ വാണിംഗ് എന്നും പറഞ്ഞൊരു നോവൽ വന്നു. പിന്നെ ഈ റെഡ് റെസ്ട്രീറ്റിൻ്റെ 5 ഭാഗങ്ങൾ തുടർച്ചയായിട്ട് എഴുതി. ആ സമയത്ത് തന്നെ കെ പരശുറാവെന്ന പേരിൽ വേറെ നോവൽ അതിനകത്ത് എഴുതി. അങ്ങനെ തുടർച്ചയായിട്ട് ചെമ്പകം വീക്കിലിൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരേ സമയം എത്ര പേരിൽ എഴുതിയിട്ടുണ്ട്? ഒരേ സമയം കുമാരി വാരിയെ തന്നെ 3 പേരിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ മഹിളാരത്നത്തിൽ വനിതകളുടെ മാസിക ആയതുകൊണ്ട് സ്ത്രീകളുടെ പേരിലായിരുന്നു എഴുതുന്നത് കൂടുതലും. എൻ്റെ പേരിൽ എഴുതുമായിരുന്നു. അങ്ങനെ എൻ്റെ പേരിൽ എഴുതിയായിരുന്നു ശോകനാശിനി എന്ന് പറഞ്ഞ് എഴുതിയ നോവലാണ് മിന്നാമിങ്ങിന് മിന്നുകെട്ട് എന്ന് പറയുന്ന ചലച്ചിത്രമായിട്ട് മാറിയത്. മാറിയതല്ലേ? ഒരു സിനിമയാണോ സാറേ ചെയ്തിട്ടുള്ളൂ? സിനിമ ആ ഒന്നേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് കുറേ നോവലുകൾക്ക് അഡ്വാൻസും ഫുൾ പേയ്മെൻറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്നും സിനിമയായില്ല. സിനിമയായിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ തുളസിദാസ് എന്നെ ഇക്കാര്യത്തിലൊന്നും ഒതുക്കുകയും ചെയ്തു. ഞാനും മുകേഷ് ആർമേത്തയായിട്ടായിരുന്നു എഗ്രിമെൻ്റ്. അപ്പോൾ എൻ്റെ കഥ അദ്ദേഹം എടുക്കുന്നതായിട്ടാണ്. പക്ഷേ തുളസിദാസ് അതിനകത്ത് ചില കഥാപാത്രങ്ങളെ മാറ്റിയിട്ട് മൂലകഥയെന്നും പറഞ്ഞ് എന്നെ ഒതുക്കിക്കളഞ്ഞു. അതാണ് ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട്, അത് ഞാനതിലെ ആ കഥ വായിച്ചപ്പം അത് സിനിമ ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ മാറ്റം വരുത്തി ചെയ്തതാണ്. പുള്ളി സ്വയം അതിൻ്റെ ക്രെഡിറ്റ് അങ്ങ് എടുക്കുകയും ചെയ്തിരുന്നു. അതൊന്നും വിഷയമേ അല്ല. എത്രമാത്രം ആദരവുകൾ അല്ലെങ്കിൽ ബഹുമതികൾ കിട്ടിയിട്ടുണ്ട് നിലവിൽ? ബഹുമതികൾ അങ്ങനെ കൂടുതലൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഗൾഫുകാരുടെ ഒരു അവാർഡ് കിട്ടിയായിരുന്നു. പിന്നെ നമ്മൾ അവാർഡിന് കൊടുക്കത്തില്ല. ജനപ്രിയ എഴുത്തുകാർക്ക് അവാർഡിന് മറ്റുള്ള മേഖലകൾ. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് തന്നെത്താനെ എൻ്റെ പുസ്തകം MBAP അവാർഡിന് അദ്ദേഹം തന്നെ വാങ്ങിച്ചു കൊടുത്തത്. അതിനിപ്പോൾ അവാർഡുണ്ടെന്ന് പറയുന്നു. അവർ അത് പിന്നെ പബ്ലിഷ് ചെയ്തില്ല. ഈ 2023-ലെ 2021-ലെ പുസ്തകമാണ്. അപ്പോൾ ഈ 2023-ലാണ് ഇപ്പോൾ സെലക്ഷൻ വന്നത്. അവരിപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് അത് പബ്ലിഷ് ചെയ്യും ആ റിസൾട്ട്. അപ്പോൾ എനിക്ക് അവരുടെ ലെറ്റർ വന്നു താങ്കൾ കാണുന്നെന്നും പറഞ്ഞിട്ട്. അങ്ങനെ അത് അങ്ങനെ അതുണ്ട്. അല്ലാതെ ഈ നമ്മളെപ്പോലുള്ളവർക്ക് അവാർഡ് തരത്തില്ലല്ലോ. ഈ അവർ പലരും ഈ അവാർഡ് കമ്മിറ്റിക്കാർ പലരെയും നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലോ. ഇതിപ്പോൾ എന്തായാലും അങ്ങനെ അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 5 നോവൽ ഒരു സമയത്ത് എഴുതാൻ തുടങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. ഒരു സമയത്ത് നേരത്തെ 8 നോവൽ 9 നോവൽ വരെയൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ സാറേ. ഇപ്പം നമ്മളെ ഇടുക്കി പശ്ചാത്തലത്തിലുള്ള ഒരു പുതിയൊരു നോവലിൻ്റെ രചനാ പശ്ചാത്തലം തേടിയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പം എത്ര നോവലുകൾ ഇടുക്കിയുടെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുണ്ടാവും? എൻ്റെ ഓർമ്മയിൽ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല എങ്കിലും 6-7 നോവലുകളോളം വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ടല്ലേ. ഒപ്പം ഇതുപോലെ ഇത്രമാത്രം ജനപ്രിയരായിട്ടുള്ള ഒരു നോവലിസ്റ്റുകൾ വേറെ ഉണ്ടാവത്തില്ല സാറ്. അത് മെഴുവേലി ബാബുജി എന്ന സാറ്, അതുപോലെ തന്നെ ബാറ്റൺ ബോസ്, ജോയിസ് ടി, സുധാകർ മംഗളോദയം, ഏറ്റുമനൂർ ശിവകുമാർ അടക്കം ഒരുപാട്, മാത്യുമാറ്റം അടക്കം ഒരുപാടുണ്ട്. ഇവരാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികളെ വായന പഠിപ്പിച്ചവർ. തുടക്കം. അപ്പം അവരെ പൈംഗിളി നോവലിസ്റ്റുകൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ലെവലിൽ നമ്മൾ ഒതുക്കപ്പെടുന്നുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തെ ശരിക്കും ബാധിച്ചിട്ടുണ്ടോ? സാറിൻ്റെ എഴുത്തിനെ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല, എൻ്റെ എഴുത്തിനെ ബാധിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ജനപ്രിയ എഴുത്തുകാരാന്ന് പറയുമ്പം മറ്റുള്ള എഴുത്തുകാർക്ക്, ഈ വലിയ എഴുത്തുകാരാന്ന് പറയുന്നവർക്ക്
ഒരു പുച്ഛം. അത് നമ്മൾ കണക്കാക്കത്തില്ല. കാരണം അവരുടെ പിന്നെ നോവലുകൾ അല്ലെ രചനകൾ ജനം വായിക്കുന്നതിൽ കൂടുതൽ ഞങ്ങളുടേതാണ് വായിച്ചുകൊണ്ടിരുന്നത്. 17 ലക്ഷം മംഗളം അടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങളുടേതേ വായിച്ചിട്ടുള്ളൂ. ഇവിടുത്തെ ഒരാളുടെ നോവൽ പോലും 17 ലക്ഷം പേര് വായിച്ചിട്ടില്ല. 17 ലക്ഷം കോപ്പി അടിക്കുമ്പോൾ എന്തായാലും ഒരു വീട്ടിൽ ആ സമയത്ത് 3-4 പേരൊക്കെ ഒരു വീക്കിലി വായിക്കും. അപ്പോൾ 8 ലക്ഷം പേര് വായിക്കുന്നുണ്ട്. ഈ പറയുന്നവരുടെ ഒന്നും അങ്ങനെ വായന വരുന്നില്ല. ഇപ്പം തന്നെ ലൈബ്രറികളിൽ പോയി അവരുടെ രജിസ്റ്റർ പരിശോധിച്ചാൽ അറിയാം, ഞങ്ങളുടെ പുസ്തകങ്ങളാണ് ഏറ്റവും കൂടുതൽ വായിക്കുന്നത്. പുസ്തകങ്ങൾ എടുത്തു നോക്കുമ്പോൾ തന്നെ അറിയാം, ബാക്കി പുസ്തകങ്ങൾ ആ പുതിയതുപോലെ ഇരിക്കുക, ഞങ്ങളതെല്ലാം ഒടിഞ്ഞു മടങ്ങി കാണാം. പേര് വായിച്ചോണ്ടിരിക്കുകയല്ലേ, ബൈൻഡിങ് എല്ലാം വിട്ട് എല്ലാം അങ്ങനെ നിൽക്കുകയാണ്. അപ്പം പിന്നെ ജനങ്ങൾ വായിക്കുന്നത് ഞങ്ങളുടെയാന്ന് പറയുന്നതിന് എനിക്ക് നല്ല അഭിപ്രായമാണ്. പിന്നെ ഈ നമ്മുടെ ജനത്തിൻ്റെ ഒരു ധാരണയുണ്ട്, ഒരു നല്ലൊരു അവാർഡ് കിട്ടുന്ന ഒരു നോവല് നമ്മുടെ ഷോ കേസ് ഇരിക്കണം. ഇവരപ്പം തന്നെ ഇത് വാങ്ങിച്ചുകൊണ്ട് ഷോ കേസ് വെക്കുകയല്ലാതെ ഒരു പേജ് പോലും മറിച്ച് നോക്കും. 90% പേരും ഒരു പേജ് പോലും മറിച്ച് എന്നെ നോക്കുന്നില്ല. ഒരു വലിയ എഴുത്തുകാരിയുടെ ഒരു നോവല് ഒരുപാട് അവാർഡുകൾ കിട്ടിയ അത് ഇവിടുത്തെ ഒരു വലിയ എഴുത്തുകാരൻ തന്നെ വായിച്ചിട്ട് പറഞ്ഞത് ഇത് 10 പേജ് പോലും എനിക്ക് വായിക്കാൻ പറ്റിയില്ല. ശരിക്കും ഈ ജനപ്രിയ നോവലുകൾക്കിടയും അതുപോലെ ഇതുപോലെയുള്ള നോവലുകൾക്കിടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി ഇല്ല, നമുക്ക് ഒരിക്കലും അങ്ങ് വായിച്ച് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇത് ഒരു അധ്യായം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആ ഒരു സസ്പെൻസിൽ നിലനിർത്തി കഴിയുമ്പോൾ അടുത്ത തീർച്ചയായിട്ടും നമ്മൾ വായിക്കും. ഞങ്ങളുടെ പുസ്തകങ്ങൾ ആദ്യ ചാപ്റ്റർ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ വായിക്കാതെ താഴ്ച വെക്കത്തില്ല. അതാണ് ഒരു വിജയം. അപ്പൊ പിന്നെ ജനങ്ങളുടെ അംഗീകാരമാണല്ലോ നമുക്ക് വേണ്ടത്. ഇപ്പം സാറിനെ പോലെയുള്ള ഒരു ഇത്രമാത്രം നോവലുകൾ എഴുതി വേണ്ട വിധത്തിലുള്ളൊരു അംഗീകാരം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുള്ള നിലവിൽ. ഇപ്പം പുതിയ എഴുത്തുകാർ ധാരാളമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പം അകപ്പാടെ 1-2 മാഗസിനുകൾ മാത്രമാണ് ഇപ്പം നിലവിൽ പ്രിന്റിംഗ് ആയിട്ട് ഇറങ്ങുന്നുള്ളൂ. അതിലെല്ലാം പുതിയ നോവലിസ്റ്റുകൾ ധാരാളം ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ സാറിൻ്റെയൊക്കെ ഒരു വായിച്ച സാറൊക്കെ എഴുതിയ ഒരു നോവല് വായിക്കുന്ന ഒരു സുഖം ശരിക്കും പറഞ്ഞാൽ അത് ലഭിക്കുന്നില്ല. എന്താണ് പുതിയ എഴുത്തുകാർക്കടെ ആ നോവലുകളെ പറ്റി അവരുടെ എഴുത്ത് രീതികളെ പറ്റിയുള്ള അഭിപ്രായം? അത് ചില എഴുത്തുകാരുടേത് പിന്നെ കുഴപ്പമില്ലാത്ത എഴുത്താണ്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നോക്കിയപ്പോഴേ മനസ്സിലാകുന്നത് ഇതിനകത്ത് ശക്തമായ ഒരു കഥയില്ല. ഈ ന്യൂ ജനറേഷന് വേണ്ടി ചെയ്യുന്നതായിരിക്കാം, ശക്തമായ ഒരു കഥയില്ലാതെ. എന്നാൽ വായിക്കുമ്പോൾ വെള്ളത്തിലെ വോളം പോലെ അങ്ങ് പൊക്കോളും. അതിനകത്ത് ഹൃദയസ്പർശിയായ ഒരു കഥയില്ല എന്നുള്ളത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്.